ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ മൂന്ന് ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ നോക്കാം ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ജ്വല്ലറിന്ന് കടകളിൽ നിന്നൊക്കെ ഇതുപോലെ പേഴ്സ് കിട്ടില്ലേ അതിൻ്റെ അകത്ത് അവരുടെ പേരുണ്ടാവും അപ്പോൾ ചിലവർക്കൊക്കെ ഇങ്ങനെ പേരുള്ള പേഴ്സും കൊണ്ട് നടക്കാൻ ഒരു മടിയാണ് അങ്ങനെയുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത് ഇതുപോലെ അവരുടെ പേരുള്ള ഉണ്ടെങ്കിൽ ആ പേരിൻ്റെ പുറത്ത് നമ്മുടെ കയ്യിലുള്ള ഏത് നെയിൽ പോളിഷ് ആകട്ടെ ആ നെയിൽ പോളിഷ് ഇതുപോലെ തൂത്ത് കൊടുക്കുക ആ പേരിൻ്റെ മൊത്തം വശത്തും നെയിൽ പോളിഷ് ഇതുപോലെ തൂത്ത് കൊടുക്കണം എന്നിട്ട് ഒരു പഞ്ഞി വെച്ച് അതിങ്ങനെ തുടച്ച് എടുക്കുക ആദ്യം കണ്ടോ പഞ്ഞി വെച്ചിങ്ങനെ ആ നെയിൽ പോളിഷ് തുടച്ചെടുക്കുക അപ്പോൾ ആ നെയിൽ പോളിഷ് നമ്മൾ അടിക്കുമ്പോഴത്തേനും അത് കുറച്ച് അതിൻ്റെ പശ ഇളകി കിട്ടും ആ റൈറ്റിങ് കുറച്ച് ഇളകി കിട്ടും അതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടല്ലോ നെയിൽ പോളിഷ് റിമൂവറെടുത്തിട്ട് ഒരു ഇതുപോലെ റിമൂവർ റിമൂവറെടുത്ത് ഒരു പഞ്ഞിയിലേക്ക് ഒഴിച്ച ശേഷം ആ പഞ്ഞി കൊണ്ട് ഉണ്ട് ഇതുപോലെ പഞ്ഞിയിലെടുത്ത ശേഷം ആ പഞ്ഞി കൊണ്ട് നമ്മൾ ആ റൈറ്റിങ്ങിൻ്റെ വശം തുടച്ചാൽ മതി കണ്ടോ ഒരു പാട് പോലും ഇല്ലാതെ അത് പൊക്കോളും കണ്ടോ ഒരു പാട് പോലും ഉണ്ടാവില്ല അപ്പം ഇനി നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു ഐഡിയ അല്ലേ ഇത് പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കുമ്പോൾ മീൻ ഇറച്ചിയൊക്കെ നന്നാകുമ്പോൾ നമുക്ക് ഫോൺ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നിട്ട് നമ്മൾ മീനും ഇറച്ചിയൊക്കെ കഴുകിയ ശേഷം കൈ കഴുകി വന്ന് ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് മാറ്റിയാൽ മതി നമുക്ക് അപ്പോൾ ആരുടെ കോൾ വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ടും ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മൾ ആ കവറ് മാറ്റിയിട്ട് കവറങ്ങ് കളഞ്ഞാൽ മതി നമുക്ക് മൊബൈൽ പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തലവേദന കിച്ചണിൽ നമ്മുടെ കുക്കറ് അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പിടി കുക്കറിൻ്റെ മൂടിയുടെ ആയിക്കോട്ടെ കുക്കറിൻ്റെ ആയിക്കോട്ടെ പിടി ലൂസായി പോകും അത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രൂ നമ്മൾ ആദ്യം അഴിച്ചെടുക്കുക അണ്ട് ഇതുപോലെ ഇതിപ്പോൾ മൂടിയുടെ കൈയാണ് ലൂസായേക്കുന്നത് അത് ഇതുപോലെ സ്ക്രൂ അയച്ചെടുക്കുക സ്ക്രൂ അയച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വാഷർ കാണും ആ വാഷർ കളയാതെ തന്നെ നമ്മൾ ഈ പൈപ്പൊക്കെ ടൈറ്റ് ടൈറ്റാകാനായിട്ട് ചിറ്റിയില്ലേ ടേപ്പ് ദേ ഇതുപോലത്തെ ടേപ്പ് എടുക്കുക ഇതുപോലത്തെ ടേപ്പ് എടുത്തിട്ട് ആ സ്ക്രൂവിൻ്റെ വാഷർ കളയാതെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് വയസ്സായിട്ട് ഇതുപോലെ കൊടുക്കുക നമ്മൾ പൈപ്പ് ടൈറ്റാകാനായിട്ട് ചിറ്റി കൊടുക്കില്ലേ അതേപോലെ തന്നെ ആ സ്ക്രൂവിൽ കൊടുക്കുക കണ്ടോ കുറച്ച് ഇതുപോലെ ചിറ്റിക്കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുക കണ്ട ഇപ്പോൾ ഞാനത് കുറച്ച് ചിറ്റിക്കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്ക്രൂ തിരിച്ച് ഫിറ്റ് ചെയ്തേക്കുക കണ്ട പിടിയിൽ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ആ സ്ക്രൂ ലൂസായി പോകില്ല കുക്കറിൻ്റെ മൂടി മൂടിയായിക്കോട്ടെ കുക്കറിൻ്റെ ആയിക്കോട്ടെ പിടി പിന്നെ ഒരു കാലത്തും അത് ലൂസായി പോകില്ല ഇതുപോലെ തിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്താൽ മതി പിന്നെ അത് ലൂസാകുന്ന ഇല്ല അപ്പോൾ ഈ ടിപ്പും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു ടിപ്പാണിത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ പിടി ഒരിക്കലും ലൂസാവില്ല ഇത് പിടിയായിക്കോട്ടെ അപ്പുറത്തെ വശത്തുള്ള കറുത്ത റിങ് പോലത്തെ ഭാഗമായിക്കോട്ടെ ഏതാണേലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കണേ താങ്ക്